ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്നേഹ പൂജയെ ഫോൺ വിളിച്ചത് ഒരു വലിയ അപരാധമായി മാറിയിരിക്കുകയാണ് അതിന്റെ പിറയിൽ ഒളിഞ്ഞിരിക്കുന്നത് അർജുൻറെയും പൂജയുടെയും കള്ളക്കളിയാണെന്നും എങ്ങനെയും അകിലും പ്രിയയും തമ്മിലുള്ള വിവാഹം മുടക്കി സ്നേഹയെ വീണ്ടും മകിലിന്റെ തലയിൽ കെട്ടിവെക്കാനും പ്രിയയുടെ വിവാഹം മുടക്കാനും വേണ്ടിയിട്ടാണ് ഇവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ചെയ്യുന്നതെന്നെല്ലാം മധുവും വസന്തരും കൂടി അച്ഛമ്മയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നതിന് മുന്നോടിയായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അഖിലിന്റെയും പ്രിയയുടെയും കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം രണ്ടു വട്ടമായി നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം മുടങ്ങി പോകുന്നു പല പ്രശ്നങ്ങളും പല കാരണങ്ങളും എല്ലാം മത്തിനു നിമിത്തം അർജുനും പൂജയും തന്നെ ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോയാ എന്ന് ശരിയാവത്തില്ല എന്ന് മഹേശ്വരി അച്ചമ്മയ്ക്കും തോന്നാണ് അങ്ങനെ ആരോടും പറയാതെ പിറ്റേന്ന് രാവിലെ തന്നെ അച്ഛമ്മ ഒരു ജോത്സ്യനെ അങ്ങ് വിളിപ്പിക്കുകയാണ് അങ്ങനെ ജോത്സ്യം വന്നതും വീട്ടിലുള്ള എല്ലാവരോടും അവിടെ വന്ന് നിൽക്കാൻ പറയുകയും ചെയ്തു അതിനു മുന്നോടിയായിട്ട് എന്നെ നമ്മുടെ പ്രിയ അവിടെ എത്തിയിരുന്നു നീ എനിക്കെതിരെ പലതും ഇവിടെ ചെയ്യുന്നതൊക്കെ ഒക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പൂജയെ വെല്ലുവിളിക്കുന്നുണ്ട് പിന്നെ നിൻ മനസ്സിൽ ഉദ്ദേശിക്കും പോലെ എന്തായാലും കാര്യങ്ങളൊന്നും നടക്കില്ല ആ സ്നേഹയ്ക്ക് ഒരിക്കലും ഞാൻ അഖിലിനെ വിട്ടുകൊടുക്കുകയില്ല എന്നൊക്കെ പൂജയോട് വെല്ലുവിളി നടത്തുന്നുണ്ട് ഇന്ന് എന്റെ വിവാഹ കാര്യത്തിൽ ഇവിടെ ഒരു തീരുമാനം എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയ പോവാണ് കേട്ടോ അപ്പം തന്നെ പൂജയുടെ മനസ്സിൽ എന്തോ വലിയ ടെൻഷനൊക്കെ ആയിട്ടുണ്ട് അത് അർജുനോട് ഷെയർ ചെയ്യുകയും ചെയ്തു അജു ഏട്ടാ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് പ്രിയയുടെ ഈ രണ്ടാം വരവ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അച്ഛമ്മയും എല്ലാവരും കൂടെ അഖിലിൻ്റെയും പ്രിയയുടെയും കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനം എടുക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അർജുൻ പൂജയെ സമാധാനിപ്പിക്കുകയാണ് താൻ ഒന്നുകൊണ്ടും ടെൻഷനാവണ്ട എന്ത് സംഭവിച്ചാലും സ്നേഹ അഖിലിന് ഉള്ളതാണെങ്കിൽ അവർ തന്നെ വിവാഹം കഴിക്കും പിന്നെ പ്രിയെ പോലൊരു കള്ളിയെ എൻ്റെ അനിയന്റെ ഭാര്യയായിട്ട് അവന്റെ തലയെ കെട്ടിവെക്കാൻ ഈ അർജുൻ ജീവിച്ചിരിപ്പിന്നിടത്തോളം അനുവദിക്കില്ല എന്നും പറഞ്ഞു പക്ഷെ നമ്മൾ ഇതിനെ പരസ്യമായിട്ട് എതിർത്ത് മുന്നോട്ട് വന്നാൽ ഈ വീട്ടിൽ നിന്ന് തന്നെ ചിലപ്പോൾ നമ്മളെ പുറത്താക്കിന്ന് വരും എന്നൊക്കെ പൂജ പറയാട്ടോ ഉം അതൊക്കെ നമുക്കപ്പം അപ്പം കാണാം എന്ന് പറഞ്ഞിട്ട് പൂജി അർജുൻ സമാധാനിപ്പിക്കുകയാണ് ഇതേ സമയത്ത് ജോത്സ്യം വന്നപ്പം അച്ഛമ്മ എല്ലാവരെയും വിളിക്കുകയാണ് അങ്ങനെ എല്ലാവരും അവിടെ വന്നു നിന്നു അഖിലും വന്നു തന്നു കേട്ടോ അഖിലിന്റെ മുഖാകെ കടന്നൽ കുത്തിയ പോലെയാണ് നിൽക്കുന്നത് അതെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഓ എന്താ അമ്മേ എന്തിനവിടെ വിളിച്ചതെന്നെല്ലാം അഖില് ചോദിക്കുന്നുണ്ട് എനിക്ക് അറിയില്ല അച്ഛമ്മ വരാൻ പറഞ്ഞാന്ന് പറഞ്ഞു അങ്ങനെ നിശ്ചയത്തിന് പറ്റിയ ഒരു മുഹൂർത്തം വീണ്ടും കുറിക്കാൻ പറയാനുട്ടോ അല്ല ഈ നിശ്ചയത്തിന് ഒരു മുഹൂർത്തം ഞാൻ കുറിച്ചതാണല്ലോ മുന്നോ തന്നെ എന്ന് ജോത്സ്യം പറഞ്ഞപ്പോ പല കാരണങ്ങൾ കൊണ്ട് രണ്ട് വട്ടവും നിശ്ചയം മുടങ്ങാണ് ഉണ്ടായത് അതത്ര നല്ല സൂചനയല്ല എന്ന് ജോത്സ്യം പറയുകയാണ് കേട്ടോ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമല്ല എത്രയും പെട്ടെന്ന് മറ്റൊരു മുഹൂർത്തം ജോൽസിനെ കുറിച്ചു തരണം വിവാഹത്തിന് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അത് ഒഴിയാനുള്ള കാര്യങ്ങളും പറഞ്ഞു തരണം എന്നൊക്കെ പറയാനട്ടോ ആ വിവാഹത്തിന് തടസ്സങ്ങൾ ഇവിടെ ഉള്ളവര് തന്നെയാ അവരെ പുറത്താക്കിയാ തീരാവുന്നതേ ഉള്ളൂന്നും അതും പറയാനട്ടോ അപ്പോഴേക്കും പൂജയ്ക്ക് ദേഷ്യം വന്നു അങ്ങനെ പൂജ അങ്ങോട്ട് മാറി നിൽക്കോ അനു അനുവിൻറെയും അതേപോലെ അഖിലിന്റെയും വിവാഹക്കാരെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് തോന്നിയപ്പം തന്നെ പൂജ അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു ആ കണ്ടില്ല അവള് പോകുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ വിവാഹം നടക്കുന്നതിനെ ഏറ്റവും എതിരായിട്ട് നിൽക്കുന്നത് അവള് തന്നെയാന്ന് പറയാൻ കേട്ടോ അതിൽ അച്ഛമ്മ പറഞ്ഞു മാധുരി ഇതെല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേന്ന് അതില് മാധുരമയ്ക്ക് ആകെ ദേഷ്യം വരിക കേട്ടോ അഖിലും പോവാൻ നോക്കിയപ്പോൾ മാധുരം അവിടെ പിടിച്ചു നിർത്തി നീ എങ്ങോട്ടാ പോന്നെ ആ എനിക്ക് ഇതില് താല്പര്യമില്ലാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ ഞാൻ എന്റെ പണിക്ക് പോകാറുണ്ട് അഖില് പോവാൻ നേരത്ത് അച്ചമ്മ ചീത്ത പറയാനുട്ടോ അഖിലിനെ അഖിൽ നീ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാലോ അല്ലേ അതുകൊണ്ടേ ഇത് നൊഴിഞ്ഞു മാറാന്ന് നീ വിചാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഓ എന്തൊക്കെയോ പറഞ്ഞപ്പ അഖിൽ പിന്നെ അവിടെ തുടരുകയാണ് അങ്ങനെ വിവാഹത്തിന് ഒരു നിശ്ചയത്തിന് ഒരു മുഹൂർത്തമൊക്കെ കുറിച്ച് നൽകി ജോൽസ്യൻ പോയി ജോത്സ്യൻ പോയി കഴിഞ്ഞപ്പം പ്രിയ വലിയ സന്തോഷത്തിലാണ് എത്രയും പെട്ടെന്ന് തന്നെ തങ്ങളുടെ വിവാഹം നടക്കാൻ എന്നുള്ള ആ ഒരു അഹങ്കാരം പൂജയോട് കാണിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് ചെല്ലുകയാണ് പൂജയോടെ ഓരോ പടിയെടുക്കാറു പൂജയോട് പറഞ്ഞു ഹും അപ്പൊ നീ കേട്ടല്ലോ നീയും അർജുനും എന്തെല്ലാം കള്ളക്കളികളും നാടകങ്ങളും ഇവിടെ കളിച്ചാലും ഞാനും അഖിലുമായിട്ടുള്ള വിവാഹത് നടക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഹെനി നിനക്കൊക്കെ നല്ലപോലെ സഹകരിക്കുന്നത് തന്നെയാ നല്ലത് ഈ വീട്ടിലെ മൂത്ത മരുമകളല്ലേ നീ അപ്പം ഞാൻ ഈ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കേറി വരുമ്പോഴേ എന്നെ സ്വീകരിക്കാൻ മൂത്ത മരുമകളായ നീ തന്നെ എന്നെ സ്വീകരിച്ച് ആനയിക്കണം എന്നാണ് എന്റെ മനസ്സിലിരിപ്പ് എന്ന് പറയാണ് അപ്പൊ പൂജ പറഞ്ഞു ആ നീ അങ്ങനെ വരുമ്പോൾ നിന്നെ സ്വീകരിച്ച് ആനയിക്കാൻ ഞാൻ തന്നെ ഉണ്ടാവും പക്ഷെ ഇവിടെയല്ല വനിതാ ജയിലിന്റെ മുന്നിലായിരിക്കുന്നു പൂജയും മറുപടി പറയാട്ടോ ആ മറുപടി കേട്ടൊന്നും പ്രിയ ആഗസ്റ്റ് എക്കായി പോയിട്ടോ ഹ എന് നിന്റെ നാവ ഇറങ്ങിപ്പോയോ പ്രിയേ നീ ഇവിടെ എന്തെല്ലാം കാട്ടിക്കൂട്ടിയിട്ടും കാര്യമില്ല തേജ തേജാവധക്കേസിൽ നിന്റെ പങ്ക് ഏതാണ്ട് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട് നിന്നെ അന്ന് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിട്ടുവെന്ന് കരുതിയിട്ട് നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട നിനക്കെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചോണ്ടിരിക്കുക അതെല്ലാം കിട്ടിയിട്ടും അതുകൊണ്ട് നീ വെറുതെ അഖിലിന്റെ ജീവിതത്തിലേക്ക് കയറാന്ന് കരുതി ഒരുപാട് അങ്ങ് സ്വപ്നം കാണണ്ട എന്ത് വന്നാലും അഖിലും നീയും തമ്മിലുള്ള വിവാഹത്തിന് മുന്നേ നിന്നെന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്യും നീ ജയിലിലായിരിക്കും പിന്നെ നിനക്ക് എങ്ങനെയാ ഒരു മംഗളകർമ്മത്തിൽ പങ്കെടുക്കാൻ പറ്റൂ ആ ചെലപ്പോ അഖിലെ വിവാഹം നടക്കുമായിരിക്കും നീ ജയിലിൽ വെച്ചിട്ടേ ആ പൂവൊക്കെ എറിഞ്ഞ് അതിൽ സന്തോഷം കണ്ടെത്തിക്കോന്നും പൂജ പറയട്ടോ എടി എന്ത് പറഞ്ഞു നീ എന്ന് ചോദിച്ചിട്ട് പൂജയോടെ അടുത്തേക്ക് ദേഷ്യപ്പെടാൻ വരുകയാണ് കേട്ടോ വേണ്ട നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ എൻ്റെ അടുത്തുനിന്ന് അടി വാങ്ങിക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ടാന്ന് പിന്നെ ഈ വിവാഹം മുടക്കാൻ ഒരു കാരണമല്ലേ ആ അത് ഞങ്ങള് വെറുതെ അന്വേഷിച്ച് നടക്കുന്നൊന്നും ഇല്ല ഈ മുഹ വിവാഹം തനിയെ അങ്ങ് മുടങ്ങിക്കോളും ഇനി നീ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും നിനക്ക് ഒരിക്കലും അഖിലിനെ കിട്ടാൻ പോകുന്നില്ല അവൻ സ്നേഹയെ തന്നെ വിവാഹം കഴിക്കും അവൻറെ മനസ്സിൽ ആരാടാണോ ഇഷ്ടമുള്ളത് അവരെ മാത്രമേ അവൻ വിവാഹം കഴിക്കൂ ആ എന്നാ നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് പ്രിയ പോവാന് കേട്ടോ പ്രിയ പിന്നെ നേരെ ചെല്ലുന്നത് അഖിലിന്റെ അടുത്തേക്കാ എന്നിട്ട് അഖിലിന്റെ അടുത്ത് അഖിലാണെ ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്താണ് പ്രിയ കേറി ചെല്ലുന്നത് പ്രിയ കണ്ടതും നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്താ അഖില അങ്ങനെ പറയുന്നത് ഞാനല്ലാതെ പിന്നെ ആരാ ഈ റൂമിലേക്ക് കയറി വരിക നീ വന്നിടത്തോളം മതി എന്തിനാ ഇപ്പൊ വന്നേ അല്ല നമ്മുടെ വിവാഹ നിശ്ചയം അതിന്റെ ഡേറ്റ് ഒക്കെ ആയല്ലോ അതുകൊണ്ട് എനിക്ക് അതിലിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലിൽ എന്റെ റൂമിലേക്ക് കയറി വരരുത് നിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിനക്ക് നാണമില്ലേ വീണ്ടും വീണ്ടും എന്റെ മുറിയിലേക്ക് വരാൻ അന്ന് അന്ന് നീ തന്ന ചോക്ലേറ്റ് കഴിച്ച് ഞാൻ മയങ്ങി വീണു അന്ന് നീ ഇവിടെ ഉണ്ടാക്കിയ കഥകളെല്ലാം ഞാൻ അറിഞ്ഞില്ലെന്നാണോ നീ വിചാരിക്കുന്നത് ഹും അന്നേ ഞാൻ ഓർത്തു നീ സൗമ്യമായിട്ട് സംസാരിച്ചൊരു ഫ്രണ്ട്ഷിപ്പിന് വന്നതായിരിക്കുന്നു അതുകൊണ്ടാണ് നീ തന്നത് ഞാൻ കഴിച്ചത് പക്ഷേ അതിൻ്റെ പിറകിൽ ഇത്രയും ചതികൾ നീ ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്തായാലും അതുകൊണ്ട് നിന്റെ പൊയ്മുഖം എനിക്ക് മനസ്സിലായല്ലോ ഇനി ആ ഒരു അബദ്ധം എനിക്ക് പറ്റില്ല അയ്യോ അഖിലെ അത് പിന്നെ ഞാൻ എന്തായാലും എനിക്ക് അകലിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ മതി എനിക്ക് നിന്റെ സ്നേഹം ആവശ്യമില്ല ഞാൻ ഈ ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ അതെന്റെ സ്നേഹിയാണ് അവളെ അല്ലാതെ മറ്റൊരാളെയും എൻറെ ഭാര്യയായിട്ട് ഞാൻ അംഗീകരിക്കുകയില്ല നിന്നെ എന്തായാലും ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നില്ല എന്ന് തറപ്പിച്ചങ്ങ് അഖില് പറയാണ് കേട്ടോ പ്രിയയുടെ മുഖത്തൊക്കി ദേ അഖിലെ വെറുതെ എന്നെ വാശി പിടിപ്പിക്കരുത് നിനക്കറിയാലോ കാര്യങ്ങൾ ഇവിടെ വരെ എത്തിക്കാൻ പറ്റുമെങ്കിൽ എന്നെ കൊണ്ട് ഇനി മുന്നോട്ടും കൊണ്ടാകാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും ദേ അച്ഛമ്മ മുത്തശ്ശിയോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയും ഒക്കെ പറഞ്ഞപ്പോ അകിൽ പറഞ്ഞു നീ മുത്തശ്ശിയോടോ അച്ഛനോടോ അമ്മയോടോ നീ ആരോട് വേണേ എന്ത് വേണേ പറഞ്ഞു നീ വേണേ പോയി കോടതി കേസ് കൊടുക്ക് നീ വേണേ തലകുത്തി നിൽക്ക് നീ എന്ത് ചെയ്താലും നിന്റെ കഴുത്തിൽ ഞാൻ താല കിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നു കഴിഞ്ഞാലേ ഞാൻ അന്ന് ആത്മഹത്യ ചെയ്യും അല്ലാതെ നിന്നെ കിട്ടുന്ന നീ എന്ന് പറയാം കേട്ടോ ദേ അഖിലെ നീ എന്നെ കെട്ടുന്ന് പറയാതെ ഞാൻ ഈ റൂമിൽ നിന്ന് പോയില്ലെന്നൊക്കെ പറഞ്ഞു പ്രിയ വാശി പിടിക്കാൻ കേട്ടോ നിന്നെ പുറത്താക്ക എനിക്കറിയാം മേൽ എന്റെ റൂമിൽ കയറി പോവരുത് നീ കാണിച്ച ആ നെറികെട്ട കളിയോണ്ടേ ഞാനാ ഈ വീട്ടിൽ എല്ലാവരുടെയും നാണം കെട്ടെ എന്നിട്ട് ഇത്രയും താന്ത്രശാലിയായ ഇത്രയും ചതിയായ ഇത്രയും ദുഷ്ടായ നിന്നെ വിവാഹം കഴിക്കാനേ എനിക്കെന്താണ് ഈ പ്രാന്താണോന്ന് ചോദിച്ചിട്ട് പ്രിയയുടെ കഴുത്തങ്ങ് പിടിച്ച് ഞെക്കുക എന്നിട്ട് തള്ളി തള്ളിപ്പൊറത്താക്കാണ് എന്നിട്ട് ഡോർ അടച്ചു അതില് പ്രിയയ്ക്ക് ആകെ ടെൻഷനായിട്ടോ ഇവൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എങ്ങനെയാ വിവാഹം നടക്കുക അതിന് ഇനിയിപ്പ എന്ത് ചെയ്യാൻ പറ്റും ഇവന്റെ മനസ്സിൽ ഇപ്പോഴും ആ സ്നേഹ തന്നെയാണെന്ന് തോന്നുന്നു എങ്ങനെയെങ്കിലും അവളെ ഇവനെയും തമ്മിൽ വീണ്ടും എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം ആ പൂജ വഴിയായിരിക്കും ഇവരിപ്പോഴും ബന്ധപ്പെടുന്നത് നിന്നെ ഞാൻ വെറുതെ വിടില്ലല്ല നിന്റെ ഭാര്യയായിട്ട് ഇവിടെ കയറിയിട്ട് തന്നെ എനിക്ക് ബാക്കി കാര്യള്ളൂ നീ ഇപ്പ എന്നോട് കാണിച്ച ഈ ഇതിനൊക്കെ വിവാഹം കഴിഞ്ഞ് ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യുന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ കരുതണം കേട്ടോ പ്രിയ പക്ഷെ പ്രിയയുടെ മനസ്സിലൊരുപ്പോ ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം അഖില എന്നെ സ്നേഹിക്കു സ്വന്തമായി കഴിഞ്ഞതാ ഇനി പ്രിയ ഇവിടെ കിടന്ന് എന്തെല്ലാം ബഹളം വെച്ച് കഴിഞ്ഞാലും സ്നേഹിയും അഖിലും തന്നെ ഒരുമിച്ച് ജീവിക്കും എല്ലാവരുടെയും മുന്നിൽ വെച്ച് അഖിലയും സ്നേഹയും ആ ഒരു പ്രഖ്യാപനം നടത്തുകയും ചെയ്യും ഇവളെന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് സ്നേഹയെ അകിലെ പ്രിയമായിട്ടുള്ള വിവാഹത്തിന് മുന്നേ തന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരും അർജുനും പൂജയും കട്ട സപ്പോർട്ടായിട്ട് അവരുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും എന്തായാലും പ്രിയക്കെതിരെ ഇത്രയും വലിയൊരു സ്റ്റാൻഡ് അകിലെടുത്ത് അവളെ റൂമിൽ അടിച്ച് പുറത്താക്കുന്നത് അതു കാണുകയും ചെയ്തു അപ്പം തന്നെ മധുവാൻഡി വന്ന് എന്താ മോളെ എന്താ പ്രശ്നം ഏ ഒന്നുമില്ല അല്ല അഖിലെന്തിനാ നിന്നെ റൂമിൽ നിന്ന് ഇറക്കി വിട്ടത് ഏ ഒന്നുമില്ല എല്ലാം ആ പൂജ ഓരോന്ന് കള്ളക്കഥ പറഞ്ഞു കൊടുത്തിട്ടാന്നൊക്കെ പറഞ്ഞ് പ്രിയ പോവുകയാണ് കേട്ടോ പക്ഷെ പ്രിയയുടെ കാര്യത്തിൽ മധുവിന് വീണ്ടും സംശയമുണ്ട് അന്ന് അഖിലത്തെ മനഃപൂർവ്വം പ്രിയ ചതിച്ചതാണെന്നുള്ള ഒരു ചിന്ത വസന്തരും മധുവിനും വന്നിരുന്നല്ലോ ഇവൾ ഇവളെന്തൊക്കെയോ ഒളിക്കുന്നുണ്ടല്ലോ ഇവളുടെ കാര്യത്തിൽ എന്തോ എന്തൊക്കെയോ ഒരു വ്യക്തതയോടി വരാനുണ്ടെന്നൊക്കെ മധു വസന്തരോട് പറയുകയാണ് എന്തായാലും എത്രയും പെട്ടെന്ന് അവൾ കള്ളിയാണെന്നും അവളുടെ ചതികളെല്ലാം അർജുൻ തെളിയിക്കുകയും ചെയ്യും അങ്ങനെ വീട്ടിൽ നിന്നും പുറത്താകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വീണ്ടും അടുത്ത അടുത്തേക്കുള്ള വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ